Hi dears, welcome to our channel എന്റെ ലോകം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് ആണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മേക്കപ്പ് ചെയ്ത് പോകാൻ പലർക്കും ഇഷ്ടമുണ്ടാവില്ല. ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് പോകാനായിരിക്കും പലർക്കും ഇഷ്ടം. എന്നാൽ നമ്മുടെ മുഖത്തെ കുറച്ച് പാടുകളും അതൊക്കെ ഒന്ന് മറച്ച് പെർഫെക്റ്റ് ആയിരിക്കുകയും വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, ജസ്റ്റ് രണ്ട് മൂന്ന് പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ഫേസിനെ ഒരുക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മളങ്ങനെ മേക്കപ്പ് ചെയ്തു എന്നൊരു തോന്നലേ ഉണ്ടാവില്ല. നമ്മുടെ മുഖം നോക്കുമ്പോൾ നമ്മളൊരു മേക്കപ്പ് ചെയ്തു എന്നുള്ള ഒരു ലുക്ക് ഉണ്ടാവില്ല. നോർമൽ തന്നെ ആയിരിക്കും, എന്നാൽ നല്ല ക്ലിയറും ആയിരിക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്നാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഫേസിൽ. ഇത് എൻവൈബയുടെ ദ ബാലൻസ്ഡ് ബോറോ പി എച്ച് ബാലൻസിങ് സ്കിൻ ന്യൂട്രലൈസർ എന്നാണ് ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ളത്. ഇത് ഈസി ടു അപ്ലൈ ആണ്. പിന്നെ കീപ് ദി സ്കിൻ സോഫ്റ്റ്, ഹെൽപ്സ് ഇൻ സ്കിൻ റിപ്പയർ എന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു എന്താ പറയുക, റീഫ്രഷ്മെന്റ് തരുന്നുണ്ട്. നല്ലൊരു ഫേസ് സ്പ്രേ ആണ്. അപ്പൊ അതൊന്ന് അബ്സോർബ് ആയ ശേഷം ഞാനൊരു ഹിമാലയയുടെ മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മോയ്സ്ചറൈസർ മറക്കരുത്, അത് മസ്റ്റ് ആണ്. അപ്പൊ അത് നമുക്ക് നെക്കിലും ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലിപ്പിനും നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പൊ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും നിർബന്ധമാണ്, ഫേസിലും ലിപ്പിലും മോയ്സ്ചറൈസർ നിർബന്ധമാണ്. അപ്പോ അതൊന്ന് അബ്സോർബ് ആയ ശേഷം ഞാനിവിടെ ഐ ആംസ്റ്റർഡാമിന്റെ കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല, കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ കൺസീലർ വെച്ചിട്ട് ഞാൻ എന്റെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട് ഒക്കെ ഒന്ന് കവർ ചെയ്യാണ്. ആ കറുത്ത മാർക്കൊക്കെ ഒന്ന് മാഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമാണ് കൺസീലർ യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ കുരുവന്ന് പോയ പാടൊക്കെ ഉണ്ടാവില്ലേ, അവിടെയും പിന്നെ അതുപോലെ വായയുടെ സൈഡിലും പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും കുറച്ച് ഡാർക്ക് സർക്കിൾ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോ അങ്ങനെ അപ്ലൈ ചെയ്ത ശേഷം ഒരു സ്പഞ്ച് ഉപയോഗിച്ച് ഞാനതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, എല്ലാം നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് അത് അപ്ലൈ ചെയ്തപ്പോ തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാം, പക്ഷെ എന്നാ പിന്നെ പുട്ടി അടിച്ച പോലെ ഉണ്ടാവേ ഇല്ല. അപ്പൊ അതിനുശേഷം ഞാൻ നമ്മുടെ നോർമൽ പൗഡറാണ്, ഇത് കുട്ടിക്കോരയുടെ പൗഡറാണ്, അപ്പൊ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ജസ്റ്റ് നമ്മുടെ ഇപ്പം വേർക്കുന്ന ഭാഗം ഉണ്ടാവില്ല, അവിടെ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതായത് കണ്ണിന് താഴെ, പിന്നെ നമ്മുടെ ഈ താടി ഭാഗം, അവിടെയൊക്കെയാണ് എനിക്കൊരു വേർപ്പ് വരുന്നത്. അപ്പൊ അവിടെ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ കഴുത്തിനും ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇട്ട് കൊടുത്തിട്ട് അതങ്ങ് മായ്ച്ചു കളയാണ്. അപ്പോ പൗഡറും അതുപോലെ തന്നെ അപ്ലൈ ഇട്ട് കൊടുത്തു, എന്നിട്ട് അത് ബ്രഷ് ഉപയോഗിച്ച് എല്ലാം ഒന്ന് തട്ടിക്കളയാണ്. അപ്പോ ഓക്കെ, അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ എന്റെ ഐബ്രോ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാടൊന്നും ഇല്ല ഫിൽ ചെയ്യാൻ, എന്നാലും കുറച്ചൊന്ന്, ചെറുതായി ഒന്ന്, ജസ്റ്റ് ഇടയ്ക്ക് വിട്ട ഭാഗത്ത് മാത്രം ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ അതിനുശേഷം എൻവൈബയുടെ കാജൽ പെൻസിൽ ആണ് ഇത്. ഞാൻ മുകളില് വാട്ടർ ലൈനിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്, പേടിച്ചു പോണ്ട. അപ്പൊ വാട്ടർ ലൈനിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, വേറെ എവിടെയും ഞാൻ കാജൽ അപ്ലൈ ചെയ്യുന്നില്ല, അവിടെ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മുടെ കണ്ണ് കുറച്ചുകൂടി ഒന്ന് എടുത്ത് നിൽക്കും, എന്നാലോ നമ്മള് കാജൽ അപ്ലൈ ചെയ്തതായി തോന്നിയേ ഇല്ല. പിന്നെ മസ്കാരയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം മുകളിലും താഴെയും ലാഷസിൽ നന്നായിട്ട് തന്നെ മസ്കാര ഇട്ട് കൊടുക്കുക.
അപ്പോൾ നന്നായിട്ട് തന്നെ മുകളിലും അതുപോലെ തന്നെ താഴെയും ഇട്ട് കൊടുക്കുക. താഴെ ഇടാൻ മറക്കരുത്. അപ്പോൾ ഞാൻ മസ്കാരയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ലിപ് ഗ്ലോസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അത് ഫോക്കസ് ആയില്ല. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ലിപ് ഗ്ലോസ് ആണ്. അപ്പോൾ ലിപ്സ്റ്റിക്ക് താല്പര്യമില്ലാത്തവർക്ക് ഈ ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യാം. ഇനി ലിപ് ഗ്ലോസ് നിങ്ങൾക്ക് ഓവറായി തോന്നുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം. ഇങ്ങനെ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ ഒപ്പിക്കൊടുക്കുക. അപ്പോൾ അതൊന്ന് ലൈറ്റ് ആവും. ഇനി നമുക്ക് ഒന്ന് സെറ്റിംഗ് സ്പ്രേ കൂടെ അടിച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. പെട്ടെന്ന് തന്നെ കഴിയും എന്നാൽ നമുക്ക് അങ്ങനെ മേക്കപ്പ് ചെയ്തതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവേ ഇല്ല. സിമ്പിളാണ്, സ്റ്റൈലിഷ് ആണ്. അപ്പോ ഇത്രയേ ഫേസ് മേക്കപ്പ് ചെയ്യുന്നുള്ളൂ. നമുക്കിനി വേണമെങ്കിൽ ഒരു ചെറിയ പൊട്ട് കൂടെ കൊത്തിക്കൊടുക്കാം. അപ്പൊ ഞാൻ ചെറുതായിട്ടൊരു പൊട്ട് കൂടെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഇതാണ് ന്യൂ മേക്കപ്പ് മേക്കപ്പ് ലുക്ക്. പെട്ടെന്ന് കഴിയും, നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാം. എന്നാൽ നമ്മൾ അങ്ങനെ ഒരുപാട് മേക്കപ്പ് ഇട്ട ആ ലുക്കൊന്നും ഉണ്ടാവേ ഇല്ല. നന്നായിട്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കാം. നമ്മുടെ മുഖത്ത് കറുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കവറായിട്ട് നല്ല സ്റ്റൈലായി തന്നെ ഇരിക്കാം. സിമ്പിളായിട്ട് തന്നെ ഇരിക്കാം, പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും പറയാം, കുഴപ്പമില്ല. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ചെയ്താൽ മാത്രമേ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ, ടേക്ക് കെയർ.